സംഭവിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നും ലാലേട്ട ഒരു മഹാവിസ്മയം കൂടി പിറക്കാൻ പോകുന്നു. എത്ര മാത്രം എക്സൈറ്റഡ് ആണ് സർ. എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉള്ള എക്സൈറ്റ്മെന്റ്. നമ്മളെപ്പോഴും ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സിനിമ ഏറ്റവും വലിയ സിനിമയായി മാറുന്നുണ്ടാകും. അതേ പ്രാർത്ഥനകളിലൂടെ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു സാറുമായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല ഡയറക്ടേഴ്സിനും ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ജോഷ് സാറുമായിട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ നല്ല സിനിമ, ഒരുപാട് നല്ല സിനിമ. ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹൈ ക്രാഫ്റ്റ് ആവശ്യമാണ്. സിനിമ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഷൂട്ട് ചെയ്യേണ്ട സിനിമ. ഇവരാരും പറഞ്ഞിട്ടില്ല, പറയാമോ? ആ പറയാം. കാര്യം റബ്ബാൻ്റെ ഒരു ജേണി ഇന്ത്യയിൽ നിന്ന് ബാക്കി ഒരു വലിയ പോർഷൻ യു എസിലാണ് ഷൂട്ടിങ്. വെരി ബിഗ് പ്രൊഡക്ഷൻ, വളരെയധികം ചോദിച്ച് ചെയ്യേണ്ട സിനിമ, വളരെ നന്നായി ചെയ്യേണ്ട സിനിമയാണ്. വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. സാറ് അത്രയും വലിയൊരു ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമ. തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റും അതിൻ്റെ കഥയും സാർ ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാവരും കൂടെ വരുമ്പം ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് ഒരു മലയാള സിനിമയല്ല. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ പാൻ ഇന്ത്യൻ ഫിലിം ബിക്കോസ് ഓഫ് ദ ക്രാഫ്റ്റ്. ഏറ്റവും വളരെയധികം സന്തോഷത്തോടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു ചെമ്പൻ, താങ്ക് യു എൻസ്റ്റിൻ, താങ്ക് യു സർ ഫോർ ജോയിനിങ് ദസ്. അവർ വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു വളരെ ഒരു അങ്ങനെയാണല്ലോ, നമുക്കൊരു പെപ്പുണ്ടാവും, എക്സൈറ്റഡാണ്. ചില സിനിമകളിൻ്റെ കഥ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ ചെമ്പൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ അത് വളരെയധികം നന്നായി വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സിനിമയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോഷ് സാർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റംബാൻ വലിയൊരു എല്ലാവരും പ്രാർത്ഥിക്കുന്നു വലിയൊരു വിജയമായി മാറട്ടെ. അതല്ല ലാലേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരു കയ്യില് തോക്കുണ്ട്, ഒരു കയ്യില് ചുറ്റികയുണ്ട്. ആൻഡ് ദി ബ്ലഡ് ഈസ് ലൈക് ഷെഡിങ്. അതാണ് ഒരു കൈ ചുറ്റിക ഇന്ത്യയിലും തോക്ക് യൂസ്. കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അത്ര പിടി കിട്ടാതിരിക്കുന്നതാണ് ലാൽ സാറിനോട് ഒന്നും നമുക്ക് പറഞ്ഞു. എന്നാലും ലാൽ സർ ശരിക്കും ഒരു ആക്ഷൻ ഹീറോ ആണോ? ശരിക്കും റംബാൻ എന്ന് പറയുന്ന ഫുൾ ഫൈറ്റ് ഒക്കെ ഉള്ള മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത്. അത്തരത്തിൽ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു റംബാൻ കുഴപ്പമില്ലാത്ത വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജോർജ് സാറും ലാൽ സാറും തമ്മിൽ ഒന്നിക്കുന്നു, അവരുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സിനിമയെ നമ്മൾ നോക്കിക്കാണുന്നത്. കാര്യം മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട്, കുറേ വർഷമായിട്ട് ജോർജ് സാറും ഞാനൊക്കെ എപ്പോഴും പല ചർച്ചകൾ, പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, പല സിനിമയെക്കുറിച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സാറിന് വളരെ ഹാപ്പി തോന്നുന്ന ഒരു 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 കഥയാണ് ഞങ്ങളിലേക്ക് എത്തിക്കാറ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോർജ് സാർ നീ കേൾക്കാൻ പറഞ്ഞ ലാൽ സാർ കേൾക്കണം എന്ന് പറഞ്ഞ് വിനോദ് വരികയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഒരു ജോർജ് സാറും മോഹൻലാൽ സാറും, മോഹൻലാൽ സാറിൽ നിന്ന് ഞാൻ ഇന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന എൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ തോന്നി. അതിയായ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും മോഹൻലാൽ സാറിനും അത്ഭുതകരമായൊരു വിജയം ഈ ചിത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലേട്ടനോട് ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ഈ പോസ്റ്റർ കണ്ടാൽ ലാൽ സാർ എന്തൊക്കെ കുറെ ഹിഡൻ അജണ്ടാസ് ഇതിനകത്തുണ്ട് നമുക്കിങ്ങനെ വായിച്ചെടുക്കാനായിട്ട്. കാരണം ലാൽ സാർ ഒരു കാറിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കി സൈഡിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്, ഫേസ് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. എന്തായിരിക്കും സാറിന്റെ ഒരു ഭാവനയിൽ? സാർ ഒരു എനിക്കുള്ളൊരു സിറ്റി സെന്ററിലാണ് വെച്ചേക്കുന്നത്. സോ കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പാടില്ല, പുള്ളി തന്നെ പറയാം. ഏത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്നതിൽ എന്താ കുഴപ്പം? നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കാം. അല്ല, ആരെയോ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പോലെ. ലക്ഷ്യം വെച്ചല്ല, നമ്മള്
അങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ലാലേട്ടനാണല്ലോ. അപ്പൊ ലാലേട്ടനായാലും ഒരു കാര്യം ചിട്ടി തോക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കുന്നു. അത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഫേസ് എന്താണെന്ന് നമുക്ക് റിവീൽ സിനിമയിൽ ചെയ്താൽ പോരെ, അപ്പൊ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ഇറക്കിയിട്ട് കാണുന്നതല്ലേ. അല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ലാൽ സാർ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്ന വെപ്പൺ എന്നാണ്, തോക്കായിരിക്കോ ചുറ്റികയായിരിക്കോ? സാർ, റംബാന്റെ ഒരു മെയിൻ ആയുധം എന്തായിരിക്കും, തോക്കോ ചുറ്റിക? റംബാന്റെ മെയിൻ ആയുധം തോക്കും ചുറ്റികയല്ല, ഒരു ബുള്ളറ്റിന്റെ ചെയിനാണ്. അത് ഇവിടെ ഉണ്ട്, അത് ഇതിന്റെ മുകളിലുണ്ട്, കാണാം. അങ്ങനെ ഒരു ബുള്ളറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, അവർക്ക് കാണാം. അതുകൊണ്ടുണ്ട്, പിന്നീട് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 2025 ഈസ്റ്റർ വിഷു റിലീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം സമയവും ദൈവവും എല്ലാം ഒരു റംബാനേക്കാളും കുറച്ചുകൂടി വേറെ ആ സ്വഭാവം അതിനേക്കാളും കുറച്ചുകൂടി കയ്യിലേക്ക് കൂടിയാൽ ഒരു മകളും. അപ്പൊ ഈ മകളുടെയും അപ്പന്റെയും കഥയാണ്. അപ്പോ ഈ മകളായിട്ട് നമ്മള് എന്താ പറയാ, ജോർജ് സാറൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളൊരു ഒരു ഫ്രഷ് ഫേസ് വേണം എന്നുള്ളൊരു ഐഡിയയില് ഞങ്ങള് കുറെ അന്വേഷിക്കുകയും അങ്ങനെ നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സായികുമാറേട്ടൻ, ബിന്ദുമണിക്കർ ചേച്ചി, അവരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കരായിരിക്കും ഈ സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്യുക. കല്യാണി പണിക്കർ, പ്ലീസ് കം. എപ്പോഴും അമ്മ ഓരോ മൂവി കഴിഞ്ഞിട്ട് പ്രൊമോഷനൊക്കെ കയറുമ്പോൾ അച്ഛൻ ഞാൻ എപ്പോഴും കളിയാക്കും. ബിക്കോസ് ആദ്യം അമ്മയുടെ ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ അത് ശരിയാണ്, ബിക്കോസ് ഇപ്പോഴും ഐ എം ഷിവറിങ് എത്ര ബിഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാനുള്ളൊരു സ്ഥിതി കിട്ടിയിട്ടില്ല. താങ്ക് യു ചെമ്മൻ ചേട്ടാ, ജോഷി സർ ഫോർ ഗിവിങ് മീ ദിസ് ചാൻസ് ടു ഡു. ആൻഡ് ലാലേട്ടാ, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ലാലേട്ടനെ കണ്ട് വളർന്ന് ഒരു മിനിറ്റെങ്കിലും ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുക എന്നുള്ള ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ തിങ് ഫോർ മീ. സ്റ്റിൽ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ആൻഡ് താങ്ക് യു അമ്മ അച്ഛ ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു എവ്രി വൺ. അതെ, സാൻഡ്ര ചേച്ചി ഒരിക്കലും ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് ഫോർ എന്നെ കാണിച്ചു കൊടുത്തതിന് നന്ദി ഒരുപാട്. താങ്ക് യു. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദ് വേറെ കാര്യങ്ങളിൽ പറയണ്ടേ, എനിക്കിത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാന്ദ്രയാണ് സജസ്റ്റ് ചെയ്യുന്ന കല്യാണി. ഇങ്ങനെ സാന്ദ്രയാണ് ആക്ച്വലി കല്യാണിയുടെ ഓഡിഷനൊക്കെ എടുത്ത് നോക്കിയിരുന്നത്, അപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന കല്യാണിയോട് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടിച്ചു വിളിച്ച് കഴിഞ്ഞാൽ ആ കല്യാണി എന്തെങ്കിലും വെച്ചിട്ട് സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെ എന്നറിയാമോ, പറഞ്ഞു ചേട്ടാ എനിക്കറിയാൻ പറ്റില്ല, പറഞ്ഞു ഞാൻ ഇങ്ങനെ രണ്ട് സിനിമകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഓ ഏതൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി, ആണോ ചേട്ടൻ എഴുതി, ആ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ധാരണ. അല്ല, എനിക്ക് കല്യാണിയോട് ചോദിക്കാനില്ല, കാരണം ഈ പറഞ്ഞ പോലെ ചെമ്പൻ വിനോദേട്ടൻ ഇവിടെ ഒരു സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വലിയ ബാനേഴ്സ് ആണ്, ഐൻസ്റ്റീൻ മീഡിയ, ശൈലേഷ് സിംഗിന്റെ ശരിക്കും പറഞ്ഞ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ജോഷി സാറ് സംവിധാനം ചെയ്യാൻ പോകുന്നു, അതിലൊരു ചെറിയ വല്ല ഉത്ഭയം എന്തെങ്കിലും ഉണ്ടോ? കാരണം ജോഷി സാറിന്റെ സെറ്റിലോട്ടാണ്, കാരണം സാർ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണ്. അതിന്റെ എന്തെങ്കിലും എന്താണ് പ്രിപ്പറേഷൻ സൈഡൊക്കെ തുടങ്ങിയോ? ഭയം ഇപ്പോഴും ഭയം തന്നെയാണ്, പക്ഷെ എന്താ പറയാ, അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല സ്കിൽ, ഐ മീൻ ഇതൊരു എന്താ പറയാ, മരവിപ്പാണോ പേടിയാണോ അതോ കോൺഫിഡൻസ് ആണോ, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ലാസറിനൊപ്പം ആണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു തോന്നിയ ആ ഫസ്റ്റ് മൊമെന്റിൽ ആ കോൾ കിട്ടിയപ്പോൾ വാട്ട് കെയിം ടു യുവർ മൈൻഡ്? ഹ്യൂജ് ബ്ലെസ്സിംഗ്, ഐ കാണ്ട് എക്സ്പ്ലെയിൻ. ലാലേട്ടനും മോളായിട്ട് ലൈക്ക് ഒരു സജഷൻ ഷോട്ടെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഫോർ എവ്രി വൺ. താങ്ക് യു ഫോർ എവ്രി വൺ.